പൂജ്യം രൂപയിൽ നിന്നും 51,000 കോടി രൂപ മൂല്യത്തിലേക്ക് 4 വർഷം കൊണ്ട് ഒരു പുതിയ കമ്പനി എങ്ങനെയാണ് വളർന്നു വന്നത്? 36 വയസ്സ് മാത്രം പ്രായമുള്ള യുവ ഗുജറാത്തി സംരംഭകനാണ് കുനാൽ ഷാ. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി അദ്ദേഹം സ്ഥാപിച്ച കമ്പനിയാണ് ക്രെഡ്. കൗതുകമുണർത്തുന്ന ഒരു കാര്യം, ഒരു രൂപയുണ്ടാക്കാൻ ക്രെഡ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് 727 രൂപയാണ്. അതായത് ഒരു രൂപ ഉണ്ടാക്കുമ്പോൾ 726 രൂപ നഷ്ടം. പക്ഷെ നിക്ഷേപകർ ആ കമ്പനിയെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാമ്പത്തിക വർഷത്തിലും നഷ്ടം മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കമ്പനി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് നഷ്ടത്തിലും വിജയം കൊയ്യുന്ന ക്രെഡിൻ്റെ രസകരമായിട്ടുള്ള ബിസിനസ് തന്ത്രത്തെക്കുറിച്ചാണ്. നിങ്ങളൊരു ചെറിയ ജോലി ചെയ്യുന്ന ആളാവട്ടെ, അല്ലെങ്കിൽ ചെറിയ ബിസിനസ് നടത്തുന്ന ആളാവട്ടെ, ഇവിടെ പൂർണ്ണമായിട്ടും കണ്ടോളൂ. ഉപകാരപ്പെടുമെന്ന കാര്യം 100% ഉറപ്പാണ്. പറ്റുമെങ്കിൽ 1-2 പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. 2018 കുനാൽ ഷാ എന്ന ഇന്ത്യൻ ഗുജറാത്തി സംരംഭകൻ തൻ്റെ ട്വിറ്ററിലൂടെ ക്രെഡ് എന്ന ഫിൻടെക് സ്റ്റാർട്ടപ്പ് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഒരു ഫിനാൻഷ്യൽ ടെക്നോളജി സ്റ്റാർട്ടപ്പ് എന്നതിലുപരി വിശ്വാസത്തിലധിഷ്ഠിതമായ ട്രസ്റ്റ് ടെക് സ്റ്റാർട്ടപ്പ് എന്നാണ് അദ്ദേഹം തൻ്റെ കമ്പനിയെ വിശേഷിപ്പിക്കുന്നത്. ക്രെഡ് മാർക്കറ്റിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ സെക്വ ക്യാപിറ്റൽ വഴി 30 മില്യൺ ആണ് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടത്. അതായത് ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല, ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. എങ്കിലും ഏതാണ്ട് 240 കോടി രൂപ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. DST ഗ്ലോബലും ടൈഗർ ഗ്ലോബലും കോടിക്കണക്കിന് രൂപയാണ് ക്രെഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. എന്നാൽ 36-37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ ഗുജറാത്തി സംരംഭകന്റെ സംരംഭത്തിൽ ഇത്രയും വലിയ തുക നിക്ഷേപിക്കാൻ എങ്ങനെയാണ് ഈ കമ്പനികൾ തയ്യാറായത്? അതിൻ്റെ കാരണം ക്രെഡിന്റെ ബിസിനസ് മോഡൽ മാത്രമായിരുന്നില്ല, കുനാൽ ഷായിൽ കമ്പനികൾ അർപ്പിച്ച വിശ്വാസം പോലുമായിരുന്നു. ആരാണ് ഈ കുനാൽ ഷാ? അദ്ദേഹം ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തി പോലുമായിരുന്നില്ല. അദ്ദേഹം പഠിച്ചത് MBA ആണ്. അദ്ദേഹം പൈസ ബാക്ക് എന്നൊരു സംരംഭം ആദ്യമായിട്ട് തുടങ്ങി സംരംഭക രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. പൈസ ബാക്ക് ഒരു വെബ്സൈറ്റ് ആയിരുന്നു എന്ന് പറയാം. ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കുകയാണെങ്കിൽ നമുക്ക് റിവാർഡുകളായിട്ട് ക്യാഷ് ബാക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ആ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് ആ വെബ്സൈറ്റ് വഴി വിറ്റുപോവുകയാണ്. അതായത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവുന്നതുപോലെ പറഞ്ഞാൽ ഒരു മൊബൈൽ വിറ്റാൽ 1,000 രൂപയാണ് ലാഭമെങ്കിൽ ആ ഒരു മൊബൈൽ മാത്രമേ വിറ്റുപോകാനുള്ള സാധ്യതയുള്ളൂ. മറിച്ച് 100 രൂപ മാത്രം ആ മൊബൈലിൽ ലാഭം എടുത്താൽ ഒരു മൊബൈൽ വിറ്റുപോകുന്ന സ്ഥാനത്ത് 100-200 മൊബൈൽ വിറ്റുപോകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് ഒരു ഉൽപ്പന്നത്തിൽ കിട്ടുന്ന ലാഭം കുറവാണെങ്കിലും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നത് കൊണ്ട് ആകെ ലാഭം കൂടുന്നതാണ്. ഇതേ രീതിയിലാണ് ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്. ആളുകൾക്ക് വാങ്ങാൻ ലാഭമാണ്, കാരണം വില കുറവാണ്. അതുകൊണ്ട് ആളുകൾ ധാരാളമായിട്ട് ആ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നു. റീറ്റെയിലേഴ്സ് ധാരാളമായിട്ട് കച്ചവടം നടത്തുന്നു, അവരുടെ ലാഭവും കൂടുന്നു. അതായത് വിൽക്കുന്നവൻ്റെയും വാങ്ങുന്നവൻ്റെയും ലാഭം കൂടുകയാണ്. വിൽക്കുന്നവന് ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ ഈ വെബ്സൈറ്റ് സ്വീകരിക്കുകയാണ്. അങ്ങനെ കുനാൽ ഷായ്ക്ക് നല്ല പണം ഉണ്ടാവുകയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ബിസിനസ് മോഡലായിരുന്നു പൈസ ബാക്ക് നടപ്പിലാക്കിയത്. പിന്നീട് ഇദ്ദേഹം സന്ദീപ് ടാൻഡൻ എന്ന തൻ്റെ സുഹൃത്തുമായി ചേർന്ന് ഫ്രീ ചാർജ് എന്നൊരു സംരംഭം തുടങ്ങുകയാണ്. നമ്മളെല്ലാവരും ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവും. DTHഉം അതുപോലെ മൊബൈലും എല്ലാം റീചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു. ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിവാർഡുകൾ കിട്ടുന്നതാണ്. അത് KFCയുടെയും മക്ഡോണൽഡ്സിൻ്റെയും കഫേ കോഫി ഡേയുടെയും എല്ലാം വൗച്ചേഴ്സ് ആയിട്ടാണ് കിട്ടുക. ആളുകൾ ഇതുവഴി റീചാർജ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുകയല്ലേ. അതുകൊണ്ട് ധാരാളം ആളുകൾ ഇത് ഉപയോഗിക്കുകയാണ്. 2012 നവംബർ മാസത്തിൽ ഒരു ദിവസത്തെ കണക്ക് മാത്രം എടുത്തു നോക്കിയപ്പോൾ 60 ലക്ഷത്തോളം റീചാർജുകളാണ് ഈ വെബ്സൈറ്റ് വഴി നടന്നിരിക്കുന്നത്. എന്തായാലും കുനാൽ ഷാ അധിക കാലം ഈ വെബ്സൈറ്റുമായിട്ട് നടക്കുന്നില്ല. 2015 അദ്ദേഹം ഇത് സ്നാപ് ഡീലിന് വിൽപ്പന നടത്തുകയാണ്. 2,800 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ വിൽപ്പന നടത്തുന്നത്. 2,800 കോടി രൂപയാണ്. 40 വയസ്സ് പോലുമായിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഇത്രയും വലിയ പണം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സംരംഭം വിറ്റതിന് ശേഷം ഇദ്ദേഹം കോർപ്പറേറ്റ് ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം 2018 ഇദ്ദേഹം ക്രെഡ് എന്ന സംരംഭം അനൗൺസ് ചെയ്യുന്നത്. അതായത് കുനാൽ ഷാ എന്ന വ്യക്തി തൻ്റെ കഴിവ് മുൻപേ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. 2,800 കോടി രൂപയ്ക്ക് ഫ്രീ ചാർജിൻ്റെ ടെക്നോളജി സ്നാപ് ഡീലിന് വിൽപ്പന നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് ഇദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ വിശ്വാസക്കേടൊന്നുമില്ലായിരുന്നു. അതിലും മികച്ചതായിരുന്നു പക്ഷേ ക്രെഡിൻ്റെ ബിസിനസ് മോഡൽ. എന്തായിരുന്നു ക്രെഡ്? തുടങ്ങിയ സമയത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്രെഡ് തുടങ്ങുന്നത്. അതായത് സാമ്പത്തിക അച്ചടക്കത്തോടെ തൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് ഇവർ അടയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് ക്രെഡ് കോയിനുകളായിട്ട് റിവാർഡുകൾ കിട്ടും. ആ കോയിനുകൾ പിന്നീട് പല സ്ഥലത്തും ഉപയോഗിക്കാവുന്നതാണ്. ആളുകൾക്ക് ഇത് ഒരുപാട് ഉപയോഗപ്പെടുകയാണ്. കാരണം
ഹിഡൻ ചാർജസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് തന്നെ അവരുടെ ആപ്ലിക്കേഷൻ വഴി നോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലേറ്റായി അടച്ചതുകൊണ്ട് ലേറ്റായിട്ട് ഫീസ് അടയ്ക്കുക, അമിതമായിട്ട് പലിശ അടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏൽക്കേണ്ടി വരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുക. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എല്ലാം അത്യാവശ്യം കൂടുതലാണെങ്കിൽ, നമ്മളൊരു പ്രീമിയം യൂസർ ആണെങ്കിൽ നമുക്ക് ഈ ക്രെഡിൽ മെമ്പർഷിപ്പ് കിട്ടുന്നതാണ്. എല്ലാവർക്കും ഇതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്കിപ്പോൾ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ QR കോഡുകൾ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്, ബില്ലുകൾ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. എന്തിന് ബില്ലുകൾ അടയ്ക്കുന്ന സമയത്ത് ക്രെഡിൻ്റെ ബിസിനസ് മോഡൽ അനുസരിച്ച് നമുക്ക് ക്രെഡ് കോയിനുകൾ റിവാർഡായിട്ട് കിട്ടുന്നതാണ്. ഈ കോയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിരവധി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും ആ ആപ്ലിക്കേഷനിൽ കാണാം. അതായത് അവിടെ നമുക്ക് ഇലക്ട്രോണിക്സ് പർച്ചേസ് ചെയ്യാം, ഭക്ഷണ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, ഒരുപാട് നിത്യോപയോഗ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം ക്രെഡ് കോയിനുകൾ അപ്ലൈ ചെയ്ത് വാങ്ങുമ്പോൾ ഒരു ഡിസ്കൗണ്ടും നമുക്ക് കിട്ടുന്നതാണ്. പുതിയതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ സ്റ്റോറ് മാത്രമല്ല ഹോളിഡേ ട്രിപ്പുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനവും ഈ ആപ്ലിക്കേഷനിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്രെഡ് മാർക്കറ്റിലേക്ക് വന്നത് ഹോൾ ആൻഡ് ഹുക്ക് മോഡൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഹോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുഷിരം. നമ്മുടെ മാർക്കറ്റിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, സുഷിരങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി അവിടെ ബിസിനസ് നടത്തുന്നതാണ് യഥാർത്ഥ ബുദ്ധി. എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പലചരക്ക് കടയില്ല, എന്നാൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കട ഇട്ടാൽ അത് നല്ലതാവില്ലേ? അതുതന്നെയാണ് ഹോൾ അല്ലെങ്കിൽ ആ ഗ്യാപ്പ് മനസ്സിലാക്കി അവിടെ ബിസിനസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തന്ത്രം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പലചരക്ക് കടകളുണ്ട്, ഹോം ഡെലിവറി നടത്തുന്ന കടകളില്ല. അങ്ങനെയാണെങ്കിൽ ഹോം ഡെലിവറി നടത്തുന്ന ഒരു കടയാക്കി നമ്മുടെ കടയെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സാധ്യത കൂടുതലാണ്. ഇതാണ് ഈ ഹോൾ ആൻഡ് ഹുക്ക് മോഡലിലെ ഹോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ഇതുപോലെയാണ് മാർക്കറ്റിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡായി പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ല എന്ന് ക്രെഡ് തിരിച്ചറിയുന്നത്. ക്രെഡ് ഹോളുകളായിട്ട് കണ്ടെത്തിയത് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൃത്യസമയത്ത് പണം അടയ്ക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കുന്ന ഒരു സംവിധാനമില്ലായിരുന്നു. അവർ കൃത്യമായിട്ട് പണം അടയ്ക്കല്ലേ, അതുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമില്ലായിരുന്നു. ആ സംവിധാനമാണ് ക്രെഡ് ഒരുക്കുന്നത്. അതുകൂടാതെ വളരെ എളുപ്പത്തിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാൻ പറ്റുന്ന സംവിധാനം, ഹിഡൻ ചാർജുകളും ലേറ്റാവുമെന്ന മുന്നറിയിപ്പുകളും മുൻകൂട്ടി അറിയിക്കാനുള്ള സംവിധാനം തുടങ്ങിയവ മാർക്കറ്റിലെ ഒരു ഹോൾ തന്നെയായിരുന്നു. കൃത്യമായി ഇവരിത് കണ്ടെത്തുകയാണ്. എന്നാൽ എന്താണ് ഹുക്ക്? നമുക്കറിയാം, നമുക്ക് ഏൽക്കുമ്പോൾ തന്നെ അറിയാം, ഹുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൊളുത്താണ്. ആളുകൾ അത് ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല, അവർ നിരന്തരം അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരെ അവിടെ പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി ഹുക്കായിട്ട് അവർ ഉപയോഗിച്ചത് ഈ റിവാർഡുകളായിരുന്നു, ഉപയോഗിക്കാനുള്ള എളുപ്പമായിരുന്നു. അതായത് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ഒന്നിച്ച് മാനേജ് ചെയ്യാനുള്ള സംവിധാനം ഈ ആപ്ലിക്കേഷനിൽ അവർ കൊണ്ടുവന്നിരുന്നു. അതുകൂടാതെ കൃത്യസമയത്ത് ബില്ലടയ്ക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള റിവാർഡുകൾ കൊടുത്തിരുന്നു. ഇത്രയും സംവിധാനങ്ങൾ കിട്ടുന്ന സമയത്ത് സാധാരണ സാമ്പ്രദായിക രീതിയിലൂടെ ബില്ലടയ്ക്കാൻ ആരും തയ്യാറാവുന്നതല്ല. ഒരു തവണ ഉപയോഗിച്ചവരെല്ലാം തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അതുകൂടാതെ ഒരു പ്രീമിയം ഫീലാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രീമിയം ആയിട്ടുള്ള ഒരു ഉപയോക്താവിന് മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പലരും വളരെ വില കൂടിയ ഫോണുകൾ കാണിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ഫീൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രെഡ് മാർക്കറ്റിലേക്ക് വന്ന ഹോൾ ആൻഡ് ഹുക്ക് മോഡൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. എന്നാലും ക്രെഡ് തുടങ്ങിയത് മുതലുള്ള സാമ്പത്തിക വർഷങ്ങളിലെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായി ആ കമ്പനി നഷ്ടം മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ലാഭം ഉണ്ടാക്കുന്നില്ല. എന്നിട്ടും ആ കമ്പനിയുടെ മൂല്യം 6.4 ബില്യൺ US ഡോളർ ആണ്, ഏതാണ്ട് 51,000 കോടി ഇന്ത്യൻ രൂപയാണ്. എന്തുകൊണ്ടാണ് നഷ്ടം മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇത്രത്തോളം ലാഭം ഉണ്ടാവുന്നത്? കഴിഞ്ഞ IPL മത്സരങ്ങളിലെ ക്രെഡ് പവർ പ്ലേയെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പവർ പ്ലേ സമയങ്ങളിൽ 1 മുതൽ 6 ഓവർ വരെയുള്ള സമയത്ത് ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ക്രെഡ് ഉപയോഗിച്ച് അടയ്ക്കുകയാണെങ്കിൽ 100% വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ഒരു ഓഫറായിരുന്നു. വളരെ മികച്ച ഒരു ഓഫറായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ IPLലാണ് ഈ ഓഫർ കാണിച്ചിരിക്കുന്നത്. പവർ പ്ലേ സമയത്ത് നിരന്തരമായി കമൻറ്റേറ്റേഴ്സ് ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് നല്ല പണം തന്നെ ഈ കാര്യത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലെ വലിയ വലിയ സെലിബ്രിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പരസ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 2020 സാമ്പത്തിക വർഷത്തിലെ ക്രെഡിൻ്റെ ആകെ ചിലവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ചിലവിൻ്റെ 50% അവർ ചിലവഴിച്ചിരിക്കുന്നത് ഈ മാർക്കറ്റിങ്ങിനും പരസ്യം കൊടുക്കാനും എല്ലാം വേണ്ടിയിട്ടാണ്. ഇത്രത്തോളം പണം പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ 1 രൂപ ലാഭം ഉണ്ടാക്കാൻ അവർ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് 727 രൂപയാണ്.
ഇത്തരമൊരു കമ്പനിയിൽ ഇത്രത്തോളം നിക്ഷേപം ചെയ്യുന്നത് നഷ്ടമാവില്ലേ? അതൊരു മണ്ടൻ തീരുമാനമല്ലേ? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ക്രെഡ് ഭാവിയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന, ഭാവിയിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ക്രെഡ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് വേണമെന്നില്ല, എനിക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ല, പക്ഷേ ഞാൻ എൻ്റെ നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ക്രെഡിറ്റ് സ്കോർ അവർ കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് എനിക്ക് ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ യോഗ്യത ഉണ്ട് എന്ന് അവർ തീരുമാനിച്ചതിന് ശേഷമാണ് എനിക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ലോണൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ അടയ്ക്കും, എന്തെങ്കിലും EMI ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ അടയ്ക്കും. അതുകൊണ്ട് എൻ്റെ ക്രെഡിറ്റ് സ്കോർ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ക്രെഡിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടിയത്, ആ ആപ്ലിക്കേഷൻ പ്രീമിയം ആപ്ലിക്കേഷൻ എനിക്ക് ഉപയോഗിക്കാനും സാധിച്ചത്. അങ്ങനെയല്ലാത്ത ലോണെല്ലാം ഇടയ്ക്ക് തെറ്റിച്ചിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ അടിച്ചു കൊടുത്ത സമയത്ത് അവന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ക്രെഡിറ്റ് മെമ്പർ ആവാൻ സാധിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറുക, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, നമ്പറൊന്ന് അടിച്ചു കൊടുത്ത് നോക്കുക. മെമ്പർ ആവാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. 2015-16 വർഷത്തിൽ ഒരു കാര്യം നടന്നിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജിയോ മാർക്കറ്റിലേക്ക് വരികയാണ്. ആദ്യ സമയത്ത് അവരെന്താണ് ചെയ്തത്? അവർ ലാഭം നോക്കിയിട്ടേയില്ല. ഫ്രീ ആയിട്ട് സിമ്മ് തന്നു, ഡാറ്റ തന്നു, കോൾ ചെയ്യാനുള്ള സൗകര്യവും തന്നു. ഭീമമായ നഷ്ടമാണ് അവർക്ക് ഉണ്ടാവുന്നത്. എന്നാൽ ലാഭമുണ്ടാക്കാനല്ല ആ സമയത്ത് അവർ നോക്കുന്നത്. ക്യാഷ് ബേൺ എന്ന സ്ട്രാറ്റജിയിലൂടെ കൂടുതൽ ഉപയോക്താക്കളെ അല്ലെങ്കിൽ യൂസേഴ്സിന് ഉണ്ടാക്കാനാണ് ആദ്യ സമയത്ത് അവർ ശ്രമം നടത്തിയത്. അധിക സമയമൊന്നും കഴിഞ്ഞില്ല. ആദ്യ സമയങ്ങളിൽ നഷ്ടം നേരിട്ടിരുന്നുവെങ്കിലും അതവർക്ക് അറിയാവുന്ന നഷ്ടം തന്നെയാണ്. ആ നഷ്ടത്തിന് ശേഷം ഭീമമായ ലാഭത്തിലേക്കാണ് ജിയോ പോയത്. സമാന രീതിയിലുള്ളൊരു തന്ത്രമാണ് ക്രെഡും സ്വീകരിക്കുന്നത്. ക്യാഷ് ബേൺ നടത്തി, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ കാശിങ്ങനെ കത്തിച്ചു കളഞ്ഞ് 60 ലക്ഷത്തോളം യൂസേഴ്സിനെയാണ് ക്രെഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ആകെ നടക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെ 20% ക്രെഡ് വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 1% വരുന്ന കാശ് സ്പെൻഡ് ചെയ്യാൻ കയ്യിലുള്ള, സാമ്പത്തിക അച്ചടക്കത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, ക്രെഡിറ്റ് കാർഡെല്ലാം ഉപയോഗിച്ച് ധാരാളം സ്പെൻഡ് ചെയ്യുന്ന, എക്കണോമിക്കലി പ്രീമിയം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരം യൂസേഴ്സാണ് അവരുടെ ആപ്ലിക്കേഷൻ ഉള്ളത്. എങ്കിലും ക്രെഡ് എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ അവരുടെ ആപ്പിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതാണ്. ആപ്പ് തുറന്നാൽ ആദ്യമായിട്ട് ഹോം കാണാം. ഒരു പ്രീമിയം യൂസർ ഇന്റർഫേസ് ആണ് ഇവരുടെ പ്രത്യേകത. ഒരു ഹുക്ക് മോഡലായിട്ട് ഇവർ ഉപയോഗിക്കുന്നതും ഈ കാര്യം തന്നെയാണ്. ഇവിടെ അടയ്ക്കാൻ സമയമായിട്ടുള്ള എല്ലാ ബില്ലുകളും കാണിക്കുന്നതാണ്. ഇത്തരം ബില്ലുകൾ നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കുകയാണെങ്കിൽ റിവാർഡ് കിട്ടുന്നതാണ്, ഫൈന് വരികയുമില്ല. രണ്ടാമതുള്ള സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ ക്രെഡിറ്റ് കാർഡുള്ള ആളുകൾക്ക് ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ വളരെ എളുപ്പത്തിൽ ഇതിലൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമതുള്ളതാണ് പേ സെക്ഷൻ. ഇവിടെ നമുക്ക് എല്ലാത്തരം ബില്ലുകളും, ഉദാഹരണത്തിന് ഫോൺ ബില്ലാവട്ടെ, ഹൗസ് റെൻ്റ് ആവട്ടെ, എന്തു തന്നെ ആണെങ്കിലും QR സ്കാനിംഗ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ സിമ്പിളായിട്ട് അയക്കാവുന്നതാണ്. നാലാമത് നോക്കൂ, ഇതാണ് റിവാർഡ് സെക്ഷൻ. ഇവിടെയാണ് ബില്ലുകൾ അടയ്ക്കുമ്പോൾ കിട്ടുന്ന റിവാർഡുകൾ കാണിക്കുക. കൂടാതെ മൾട്ടിപ്പിൾ ജാക്ക് പോട്ടുകളും ഇവിടെ കാണാം. ഇതുവഴിയാണ് നമുക്ക് റിവാർഡുകളും വിവിധ ബ്രാൻഡുകളുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സും എല്ലാം കിട്ടുന്നത്. അഞ്ചാമതായിട്ടുള്ള സെക്ഷനാണ് ഷോപ്പ്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. കാരണം ഇതിലൂടെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നത്. ധാരാളം ഓഫറുകളുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നമുക്കിവിടെ കാണാം. ടുഡേയ്സ് ഡീല് വഴി കുറഞ്ഞ വിലയ്ക്ക് സാധനം വാങ്ങാനും പറ്റും. ക്രെഡ് കോയിനുകൾ ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് മുതൽ ഭക്ഷണ സാധനങ്ങൾ വരെ നല്ല ഡിസ്കൗണ്ട് റേറ്റിനും കിട്ടുന്നതാണ്. ഇനി തൊട്ടു മുകളിലായി നമുക്ക് ട്രാവൽ ബട്ടൺ കാണാം. ഇവിടെയാണ് ഹോളിഡേ ട്രിപ്പുകൾ ഓഫറിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതായത് ഈ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ധാരാളമായി ക്യാഷ് ബേൺ നടത്തി പ്രീമിയം യൂസേഴ്സിനെ കൂട്ടുന്നത് ഭാവിയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ബില്ലടയ്ക്കുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും ഹോളിഡേ ട്രിപ്പുകൾ ബുക്ക് ചെയ്യുന്നതും വരെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ഉപയോഗിക്കാൻ കെൽപ്പുള്ള യൂസേഴ്സിനെ കൊണ്ട് ഉപയോഗിപ്പിക്കുന്നത് മൂലം ഉപയോഗിക്കുന്നവനും ലാഭമാണ്, കമ്പനിക്ക് ലാഭമാണ്. ഇതാണ് കമ്പനി മുന്നോട്ട് വെക്കുന്ന ഭാവിയിലെ തന്ത്രങ്ങൾ. കുനാൽ ഷാ സംരംഭക രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ നിർമ്മിച്ച പൈസ ബാക്ക് ആണെങ്കിലും ഫ്രീ ചാർജ് ആണെങ്കിലും നമുക്കറിയാം, മേടിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും ഒരുപോലെ ലാഭം ഉണ്ടാക്കി. അതിൽ നിന്നും കമ്പനി ലാഭം ഉണ്ടാക്കുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതേ കാര്യം തന്നെയാണ് ക്രെഡിൻ്റെ കാര്യത്തിലും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഇവരൊരു പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുകയാണ് എന്ന് കരുതുക. ഇവർക്ക് അത് വാങ്ങാൻ കെൽപ്പുള്ള, സാമ്പത്തിക അച്ചടക്കമുള്ള ഓഡിയൻസിന് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇവരുടെ ആപ്ലിക്കേഷനിലെ ഷോപ്പിലൂടെ തന്നെ ഇവർക്ക് ആ സാധനങ്ങൾ വിൽപ്പന നടത്താൻ സാധിക്കുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. അതുതന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നഷ്ടത്തിലാണെങ്കിലും
ഭാവിയിൽ ലാഭമുണ്ടാക്കാൻ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫേമായി നിക്ഷേപകർ ഇപ്പോഴും ക്രെഡിനെ കണക്കാക്കുന്നത്. അതുതന്നെയാണ് ക്രെഡ് മുന്നോട്ട് വെക്കുന്ന ബിസിനസ് തന്ത്രവും. നമ്മുടെ ഇന്ത്യയിൽ ഉദയം ചെയ്തു വന്നിട്ടുള്ള ഒരു ബിസിനസ് യൂണിക്കോൺ ആണ് ക്രെഡ്. നിസ്സാരമായി കാണേണ്ടതല്ല. ഇതുപോലെ തന്നെ മറ്റ് നിരവധി കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ഉദയം ചെയ്ത് വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നിരവധി കമ്പനികൾ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം മാർക്കറ്റിംഗ് മോഡലും ബിസിനസ് മോഡലും എല്ലാം വളരെ രസമാണ് കേൾക്കാൻ. പറ്റുമെങ്കിൽ ആ കാര്യങ്ങൾ കൂടെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന കാര്യം ദയവായിട്ട് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ക്രെഡിൽ അക്കൗണ്ട് തുടങ്ങി മെമ്പർ ആവാൻ പറ്റുമോ എന്ന് നോക്കേണ്ട ആളുകൾ, അത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാമെന്ന്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കിനി അത് അക്കൗണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എക്കണോമിക്കലി പ്രീമിയം അല്ല എന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. ഭാവിയിൽ ഒരു ലോൺ വേണമെങ്കിലും നമുക്കറിയാം നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവേണ്ടതാണ്. ലോണൊക്കെ എടുക്കേണ്ട ആവശ്യം എല്ലാവർക്കും വരുന്നതാണ്. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനും ഇനിയെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് ശ്രദ്ധിച്ചു തുടങ്ങാവുന്നതാണ്. സാമ്പത്തികപരമായിട്ട് ഞാൻ ജനങ്ങളെ പ്രീമിയം അല്ല പ്രീമിയം അല്ലാത്തത് എന്നൊന്നും കണ്ട് എന്നൊന്നും നിങ്ങൾ കരുതരുത്. ഞാനൊരു ബിസിനസ് മോഡൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം വാചകങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. എന്താണെങ്കിലും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. എന്ന് പറയാൻ ശ്രമിച്ചത് ഒരു രസകരമായിട്ടുള്ള ബിസിനസ് മോഡലാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.